സംപ്രേഷണ വിലക്കിനെതിരായി മീഡിയ വൺ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ രാജ്യത്തിന് മുന്നിൽ വീണ്ടും ആ ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുകയാണ്. എന്തിനാണ് ഒരു മാധ്യമ സ്ഥാപനത്തെ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടുന്നത്? ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം തൃപ്തികരമായതുകൊണ്ടായിരിക്കണം ഹൈക്കോടതി സംപ്രേഷണ വിലക്ക് തുടരാം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്, മീഡിയ വണ്ണിന്റെ ഹർജി തള്ളിയത്. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം എന്ത് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വൺ ഹൈക്കോടതിയെ സമീപിച്ചതും താൽക്കാലികമായി സംപ്രേഷണ വിലക്കിന് സ്റ്റേ ലഭിച്ചതും. കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ആ കാരണങ്ങൾ സുരക്ഷാ കാരണങ്ങൾ എന്നാണ് കേന്ദ്ര സർക്കാർ പൊതുവെ പറയുന്നത്. പക്ഷേ ആ കാരണങ്ങൾ എന്ത് എന്നറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്? ഒരു മാധ്യമ സ്ഥാപനത്തിനാണ് താഴിടാൻ ശ്രമിക്കുന്നത്. അവർക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കാനുള്ള എന്ത് സുരക്ഷാ വീഴ്ച ആ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ സർക്കാർ? ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജനാധിപത്യ രാജ്യത്ത് സാധിക്കുമോ? കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധ്യപ്പെടുത്തണം. ആ കാരണം തൃപ്തികരമാണെങ്കിൽ ഈ രാജ്യത്തെ ജനം അതൊരു മാധ്യമ സ്ഥാപനം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എതിരായി നിൽക്കുന്ന മാധ്യമ സ്ഥാപനമാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കും. പക്ഷേ കാരണം എന്ത് എന്ന് പൊതുസമൂഹത്തോട് പറയാതെ, ചുരുങ്ങിയ പക്ഷം ആ സ്ഥാപനത്തെയെങ്കിലും കൃത്യമായി ബോധ്യപ്പെടുത്താതെ, കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല. കാരണം മാധ്യമ സ്വാതന്ത്ര്യം നന്നായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമെന്നാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള വൈപ്പ്. മോദി ഭരണത്തിന് കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പിന്നിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മീഡിയ വണ്ണിനെതിരായിട്ടുള്ള സംപ്രേഷണ വിലക്ക് വരുന്നത്. ഇതൊരു തുടക്കമായി തന്നെ നമ്മൾ കാണണം. നാളെ ഒരുപാട് മീഡിയ വണ്ണുകൾക്ക് നേരെ കേന്ദ്ര സർക്കാരിൻ്റെ വിലക്കുണ്ടാകുമ്പോഴും ഇതിനെതിരായി ഒരു ശബ്ദമുയർന്നില്ല എങ്കിൽ ഇനി ഒരു ശബ്ദവും ഞങ്ങൾക്ക് നേരെ ഉയരില്ല എന്നുള്ള കണക്ക് കൂട്ടലിൽ തങ്ങൾക്ക് പിന്തുണ നൽകുന്ന മാധ്യമങ്ങളെ ഒഴികെയുള്ളതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ചെറുത്തുനിൽപ്പ് അനിവാര്യമാകുന്നത്. ആവർത്തിച്ചു തന്നെ പറയുന്നു, മീഡിയ വണ്ണിന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയത് ഗുരുതരമായ രാജ്യദ്രോഹ ഇടപെടലുകൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ് എങ്കിൽ അത് ഈ പൊതുസമൂഹത്തോട് പറയണം, അവരെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഞങ്ങൾക്ക് ചില സുരക്ഷാ കാരണങ്ങൾ ഉള്ളതിനാൽ ഞങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അത് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരു മാധ്യമ സ്ഥാപനത്തിന് മേൽ താഴിടാനുള്ള ശ്രമം മാത്രമായേ ഈ രാജ്യത്തിന് കാണാനാകൂ.